നമസ്കാരം. നടിയെ ആക്രമിച്ച കേസ് വമ്പൻ ട്വിസ്റ്റുകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിചാരണ ഇത്രയും വേഗം പൂർത്തീകരിച്ച് വിധി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ സമ്മാനിച്ചുകൊണ്ട് ബാലചന്ദ്രകുമാർ എന്ന വ്യക്തി രംഗത്ത് വരുന്നത്. അതും ദിലീപിന്റെ മുൻ സുഹൃത്ത്. എന്നാൽ ഇപ്പോൾ പറയുന്നു തന്നെ അയാൾ കൊല്ലുമെന്ന്. അതും ഇതുവരെയും നാം കേട്ടിട്ടില്ലാത്ത നിരവധി കഥകൾ, ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹം തന്റെ വാദങ്ങൾ നിരത്തിയത്. എന്തായാലും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ കോടതിയുടെ പരിഗണനയിൽ എത്തിക്കഴിഞ്ഞു. അതിനിടയിൽ കേസിന് മറ്റൊരു തലം നൽകുന്ന രീതിയിൽ പുതിയ സംഭവ വികാസങ്ങളും നടക്കുകയാണ്. അതായത് ബാലചന്ദ്രകുമാറിനെ കെട്ടിയിറക്കിയത് പ്രോസിക്യൂഷനാണ് എന്നാണ് ദിലീപ് വാദിക്കുന്നത്. ആ വാദം നിലനിൽക്കുമ്പോൾ ഒരു ASIക്ക് കുത്തേൽക്കുന്നു. കയ്യിലാണ് ആ കുത്തേറ്റത്. ഇതിന് വലിയ വാർത്താ പ്രാധാന്യം വരുന്നു. ഇപ്പോൾ പ്രതിയെ പിടിച്ചിട്ടുണ്ട്. ആ പ്രതി ആരാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് നടി ആക്രമിച്ച കേസ് മറ്റൊരു തലത്തിലേക്ക് മാറുന്നത്. അതായത് ASIയെ കുത്തിയ കേസിലെ പ്രതിയാണ് നടി ആക്രമിച്ച കേസിലെ മാപ്പ് സാക്ഷി. പരസ്പരം ബന്ധിപ്പിക്കാവുന്ന നിരവധി കണ്ണികളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഓരോ സ്ഥലങ്ങളിലും ഓരോ സംഭവങ്ങൾ നടക്കുകയാണ്. എന്നാൽ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. പൾസ് സുനിയുടെ സഹ തടവുകാരനാണ് ASIയെ കുത്തിയ കേസിലെ പ്രതി വിഷ്ണു അരവിന്ദ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നത്. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ASIക്ക് കുത്തേറ്റത്. വിഷ്ണു അരവിന്ദ് ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടിച്ചത്. എന്നാൽ ഇയാൾ പോലീസിനെ കുത്തി. രണ്ട് ദിവസം മുൻപ് ഈ സംഭവം നടക്കുന്നു. എളമക്കര ASI PM ഗിരീഷ് കുമാറിനെ വിഷ്ണു കുത്തി പരിക്കേൽപ്പിച്ചു. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഈ വിഷ്ണു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ പോലീസ് വിട്ടില്ല. ഇയാളെ പോലീസ് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. ലുലു മോളിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് തടഞ്ഞു നിർത്തിയപ്പോഴാണ് വിഷ്ണു ASI ഗിരീഷ് കുമാറിനെ കുത്തിയത്. ഈ വിഷ്ണുവിന്റെ സാന്നിധ്യം തന്നെ സംശയാസ്പദമാണ്. കാരണം നമുക്കറിയാം ലുലു മോളിൽ ഓരോ മുക്കിലും മൂലയിലും ക്യാമറകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ലുലു മോളിൽ നിന്നൊരു ബൈക്ക് മോഷ്ടിക്കാൻ ആർക്കും അത്ര പെട്ടെന്നൊരു ധൈര്യം വരില്ല. പക്ഷെ വിഷ്ണുവിന് ആ ധൈര്യം വന്നു. തന്നെ പോലീസ് പിടിക്കണമെന്നും അത് വാർത്തകളിൽ നിറയണമെന്ന നിർബന്ധ ബുദ്ധി ഈ വിഷ്ണുവിനുണ്ടായിരുന്നു എന്ന സംശയമാണ് ബലപ്പെടുന്നത്. അതായത് ഇങ്ങനെ പോലീസിനെ ആക്രമിച്ച ഒരു വ്യക്തി നടി ആക്രമിച്ച കേസിൽ മാപ്പ് സാക്ഷിയാകുമ്പോൾ അയാളുടെ മൊഴികൾക്ക് എത്ര കണ്ട വിശ്വാസ്യതയുണ്ട് എന്ന ചോദ്യം ഉയരും. ഇത് ദിലീപിന് അനുകൂലമായി മാറാനുള്ള സാഹചര്യവും ഉണ്ട്. ആ സാധ്യത മുൻകൂട്ടി കണ്ട് ഒരു അട്ടിമറി നടക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. നടി ആക്രമിച്ച കേസിലെ പോലീസിന്റെ തുറുപ്പ് ചീട്ടാണ് വിഷ്ണു അരവിന്ദ്. സുനിയുടെ കത്ത് നടൻ ദിലീപിന് എത്തിച്ചു നൽകിയത് ഈ വിഷ്ണുവാണ്. കേസിലെ 10-ാം പ്രതിയായിരുന്നു വിഷ്ണു. എന്നാൽ സ്ഥിരം ക്രിമിനലായ ഇയാളെയാണ് കേസിൽ പോലീസ് മാപ്പ് സാക്ഷിയാക്കിയത്. എന്നാൽ ഈ സംഭവങ്ങൾക്ക് പിന്നാലെ, പ്രത്യേകിച്ച് നടി ആക്രമിച്ച കേസ് മറ്റൊരു തലത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് വിഷ്ണു പോലീസിനെ ആക്രമിച്ചുകൊണ്ടും പിടിയിലാകുന്നതും ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നതും. മോഷണം, പിടിച്ചുപറി തുടങ്ങി 22 കേസുകളിലെ പ്രതിയാണ് ഇയാൾ. വധശ്രമത്തിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസും പുതുതായി ചാർജ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് കാക്കനാട് ജയിലിൽ വിഷ്ണുവിനെ റിമാൻഡും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിഷ്ണുവിനെ പോലൊരു മാപ്പ് സാക്ഷിയെ മുൻനിർത്തി നടിക്ക് നീതി ഉറപ്പാക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി തന്നെ മാറും. ഇത് ദിലീപിന്റെ ചില കള്ളക്കളികളാണോ എന്ന ആക്ഷേപവും ഉയരുന്നു. എന്തായാലും ദിലീപ് കേസിൽ പൾസ് സുനിക്ക് നടൻ ദിലീപിനെ വിളിക്കുന്നതിന് വേണ്ടി സഹായങ്ങൾ ചെയ്തതും ജയിലിൽ മൊബൈൽ ഫോൺ എത്തിച്ചു നൽകിയതുമെല്ലാം വിഷ്ണുവാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇതൊക്കെ വിഷ്ണു തന്നെ പോലീസിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളുമാണ്. സുനി എഴുതിയ കത്ത് ദിലീപിന്റെ മാനേജർക്ക് വിഷ്ണു കൈമാറിയെന്നും അവകാശപ്പെടുന്നു. ഈ കത്തിലൂടെയാണ് അന്വേഷണം ദിലീപിലേക്ക് എത്തിയത് പോലും. പിന്നീട് മാപ്പു സാക്ഷിയായി ഇയാൾ വിചാരണ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, വസ്തുതകൾ ഈ നടി ആക്രമിച്ച കേസുമായി നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു കേസിൽ, അതും പോലീസിനെ തന്നെ ആക്രമിച്ചു എന്ന കേസിൽ വിഷ്ണു അറസ്റ്റിലാകുന്നത്. എന്തായാലും ഇതെല്ലാം ഒരു അട്ടിമറി സാധ്യതയാണോ അല്ലെങ്കിൽ ചില സംശയ കണ്ണോടുകൂടി കാണേണ്ട സാഹചര്യമാണോ എന്ന സംശയം ബലപ്പെടുന്നുണ്ട്.